കണ്ണാടിയിലെ ലക്ഷ്മിക്കുട്ടി പ്രസവിച്ചു. രണ്ടാമത്തെ പ്രസവമാണ്. കണ്ണാടി സ്വദേശിയായ ശാന്തകുമാരിയുടെ പശുവാണ് ലക്ഷ്മി. ശാന്തകുമാരി ഏറെ നാൾ കാത്തു കാത്തിരുന്ന പ്രസവം. നാടൻ ഇനത്തിൽപ്പെട്ടൊരു പശുവാണ് ലക്ഷ്മി. പ്രസവിച്ചപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത്, ശാന്തകുമാരിയും. കാരണം പ്രസവിച്ച പശുക്കുട്ടിക്ക് 3 കണ്ണ് 2 വായ. ഇത് കണ്ടതും എന്താണ് സംഭവം എന്നറിയാതെയായിരുന്നു എല്ലാവരും അന്തിച്ചത്. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ഡോക്ടറെ വിളിച്ചു വരുത്തി. ഡോക്ടർ എത്തിയപ്പോഴാണ് മറ്റു പ്രശ്നങ്ങളൊന്നും പശുക്കുട്ടിക്ക് ഇല്ല, പക്ഷേ തലയ്ക്ക് വലിയ ഭാരമുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഉള്ള ഈ അപൂർവ രൂപം മാറ്റിയെടുക്കാനും പറ്റില്ല എന്നാണ് ഡോക്ടറും അറിയിച്ചത്. ഇത് എപ്പോഴായിരുന്നു പ്രസവം? രാവിലെ 6 മണിക്ക് കാലത്ത്. പ്രസവം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായോ? ബുദ്ധിമുട്ട് പറഞ്ഞാൽ തല വലുതായതുകൊണ്ട് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വലിച്ചു, കാലിന് വലിച്ചെടുത്തതാണ് ഞാനും എന്റെ അലച്ചു. ഇത് കണ്ടപ്പോ എന്താ കണ്ടത് വെച്ചാൽ ഞാൻ ആകെ തകർന്നു പോയി. സത്യത്തിൽ പറഞ്ഞ എനിക്ക് ആകെ ഒരു ഷോക്കായി, എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ല. പിന്നെ ഡോക്ടറെ ഞാൻ വിളിച്ചു വരുത്തി. ഡോക്ടർ വന്നപ്പോ പറഞ്ഞു തലയായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കയ്യോ കാലാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു പറഞ്ഞു. ശരി പറഞ്ഞു. കാല് കറന്നിട്ട് ഞാൻ കുപ്പിപ്പാലിലാക്കിട്ട് കൊടുത്തു. അതായത് പശുവിന് പെനിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആയതുകൊണ്ട് ഞാൻ കറന്നിട്ട് കുപ്പിപ്പാലില് ഒഴിച്ചു കൊടുക്കും. അപ്പൊ അത് കുടിക്കും. വേറെ ഇന്നലത്തെ വേറെ എനിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആൾ എണീക്കുന്നില്ല. തലയുടെ ഭാരം കാരണം എണീക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ എന്താ പറയണേ ഇങ്ങനെ ഒരു പ്രത്യേകതര രൂപത്തിനുള്ള കാരണമായിട്ട്? ആദ്യമായിട്ടാ കാണുന്നതാണ് പറയുന്നത്. ഇതിപ്പോ എങ്ങനെയാണ്, 2 വായ ഉണ്ടല്ലോ, അപ്പൊ ഏത് വായ കൂടിയാ ഭക്ഷണം കഴിക്കുക? ഞാൻ 2 വായ കൂടിയും കൊടുക്കുന്നുണ്ട് പാല്. അപ്പൊ 2 വായ കൂടിയും പോകുന്നുണ്ട്. ഇനിയിപ്പോ ഇവൾക്ക് ഏതാ കുടിക്കാൻ പറ്റുന്നത് വെച്ചാൽ ആ വായ്ക്ക് കൊടുക്കും, അല്ലാപ്പുറത്തെ വായ കൂടിയും കൊടുക്കും. 2 വായ ഒറ്റ അന്നനാളും ആയിരിക്കും അല്ലേ? അന്നനാളായിരിക്കും. അതുകൊണ്ടാണ് അത് ബാത്റൂം പോകും, യൂറിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ എന്താ പറയുന്നത്, എനിക്ക് നിൽക്കുന്നു പറയണില്ലേ? അതൊന്നും പറഞ്ഞില്ല. എന്തായാലും ഈ ഒരു പ്രദേശത്തൊന്നും ഇങ്ങനെ ഒരു പശു ഈ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, 2 കുട്ടികൾ പ്രസവിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ കണ്ടിട്ടില്ല. അത് ആദ്യമായിട്ടാണ് എല്ലാവരും പറഞ്ഞു. കണ്ടപ്പോ എന്താ തോന്നി? വിഷമാണോ തോന്നി? അതൊരു വിഷമമായി തോന്നിയത്. പിന്നെ കുറെ ഇരുന്ന് ആലോചിച്ചു, ദൈവത്തിന്റെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിച്ചു. അത്ര തന്നെ. നോക്കാനും വലിയ പാടല്ലേ? ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നീട്ട് നിക്കുന്നില്ലല്ലോ, ഞാൻ കറന്നു കൊടുക്കണ്ടേ? എന്തായാലും മൃഗസംരക്ഷണ വകുപ്പും ഇതിനെ കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേക തര രൂപത്തിൽ പശുക്കുട്ടി ജനിച്ചത്, എന്തെങ്കിലും തരത്തിലുള്ള ജനിതക മാറ്റമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുകയും ചെയ്യുന്നത്. ജിബിൻ തോമസിനൊപ്പം പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.